പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ട് രൂപകൽപ്പന ചെയ്ത് സ്വന്തമായി നിർമ്മിച്ചെടുത്ത ഒരു അപൂർവ തന്ത്രിവാദ്യമാണ് മോഹൻ വീണ. അതിൻ്റെ സവിശേഷതകൾ വളരെയധികമാണ്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ ഇതിൽ പരിശീലനം നേടിയ ഏക വ്യക്തിയാണ് മലയാളിയായ ശ്രീ പോളി വർഗീസ്. വിശ്വമോഹൻ ഭട്ടിൻ്റെ അദ്ദേഹത്തിൻ്റെ 5 ശിഷ്യന്മാരിൽ ഏറ്റവും മുതിർന്ന ഒരു ശിഷ്യനാണ് ശ്രീ പോളി വർഗീസ്. കഴിഞ്ഞ 25 കൊല്ലമായി അദ്ദേഹത്തിൻ്റെ കൂടെ, ഗുരുജിയുടെ കൂടെയും അല്ലാതെയും ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കച്ചേരികൾ നടത്തി പോളി വർഗീസും ഒരു ലോക പ്രശസ്തി നേടിയ സംഗീതജ്ഞനായി തീർന്നിട്ടുണ്ട്. ഒരു മലയാളിയാണ് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. അദ്ദേഹം തൃശ്ശൂർക്കാരൻ തന്നെയാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹിന്ദുസ്ഥാനി സംഗീതം തന്നെ കേരളത്തിൽ വളരെ അപൂർവമായിട്ടേ അതിന് പ്രചാരമുള്ളൂ. പക്ഷേ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുക മാത്രമല്ല, ഇത്രയും അപൂർവമായിട്ടുള്ള ഒരു തന്ത്രിവാദ്യം, തന്ത്രിവാദ്യങ്ങൾ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ധാരാളമുണ്ടല്ലോ. സിത്താറുണ്ട്, സന്തൂറുണ്ട്, സരോദുണ്ട്, സാരംഗിയുണ്ട്. പക്ഷേ ഇതിൽ മാത്രം ആകൃഷ്ടനാവാൻ എന്താ കാരണം? പ്രധാനമായിട്ടും ഇതിൻ്റെ ശബ്ദം തന്നെയാണ്. മറ്റുള്ള സംഗീതോപകരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൻ്റെ ശബ്ദത്തിനൊരു പ്രത്യേക സൗകുമാര്യവും എന്തോ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത് പോലൊരു ഫീലും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഫ്രട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ പാടുന്ന ഇമോഷനേക്കാൾ ഒരു ഡബിൾ ഇമോഷൻ ഇതിലൂടെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. അതൊരു കാരണമാണ് എൻ്റെ ശബ്ദം സംഭവം. തീർച്ചയായും ഒരു പുതിയ ഇൻസ്ട്രുമെൻ്റ് ആണെന്നുള്ളതുകൊണ്ടും ഈ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കലാമണ്ഡലത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ഇൻസ്ട്രുമെൻ്റ് ആദ്യമായിട്ട് ദൂരദർശനിൽ, അന്ന് ദൂരദർശൻ വന്നിട്ടേ ഉള്ളൂ, എൻ്റെ ഗുരുവിൻ ആശാൻ്റെ വീട്ടിൽ. അന്ന് ഞാൻ മൃദംഗമാണ് പഠിക്കുന്നത്. ആശാൻ്റെ വീട്ടിൽ അന്ന് ചെറിയ 14-inch ടെലിവിഷനിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷനിൽ, സിഗ്നലൊന്നും കറക്റ്റ് ഇല്ലാണ്ട് ഇങ്ങനെ ഇടഞ്ഞിടുന്ന സമയകാലമാണ് അന്ന്. അത് ഗുരുവിൻ്റെ ശബ്ദവും ഗുരുവിൻ്റെ പ്ലേയും ആണ് എന്നെ ആദ്യമായി ടച്ച് ചെയ്യുന്നത്. ആ മുഖവും അദ്ദേഹത്തിൻ്റെ വായനയുമാണ് ആദ്യമായി എന്നിലേക്ക് കയറുന്നത്, ഈ ഇൻസ്ട്രുമെൻ്റിൻ്റെ ശബ്ദം. പിന്നെ മനസ്സിൽ മുന്നിൽ ഇത് തന്നെയായിരുന്നു. ഏതെന്താണ് ഇൻസ്ട്രുമെൻ്റ്? കാഴ്ചയിൽ ഒരു ഗിറ്റാറിൻ്റെ ഷേപ്പ്, മറ്റൊരു കാഴ്ചയിൽ വീണയുടെ ഷേപ്പ്. ഞാൻ ഇത്രയും കാലം അന്വേഷിച്ചു കൊണ്ടിരുന്ന ഇൻസ്ട്രുമെൻ്റ് ഇതാണോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോയി. ഞാൻ മൃദംഗം പഠിക്കുന്നു, മറ്റു ഒരുപാട് ഇൻസ്ട്രുമെൻ്റ് പഠിക്കുന്നുവെങ്കിലും അവസാനം എത്തിച്ചേർന്ന ഇൻസ്ട്രുമെൻ്റ്, ഒരുപാട് ഇൻസ്ട്രുമെൻസിലൂടെ കടന്ന് എവിടെയും ഒരു സ്വസ്ഥത ലഭിക്കാതെ, എവിടെയും ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാതെ മോഹനവീണിൽ എത്തിച്ചേരുമ്പോൾ അത് ഗംഭീരമായ ഒരു സന്തോഷവും എൻജോയ്മെൻറ്റും. ഞാൻ തന്നെയാണ് മോഹനവീണ സ്ട്രിങ്ങിലൂടെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ഇമോഷൻസ് ഉണ്ട്. ഗുരുവിനെ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? അത് വലിയൊരു കഥയാണ്. ഞാൻ ഈ ആശാൻ്റെ വീട്ടിൽ ടെലിവിഷൻ കണ്ടതിന് ശേഷം ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിക്കുകയും കലാമണ്ഡലത്തിലെ കോഴ്സിന് ശേഷം ആ സമയത്ത് ഞാൻ എന്ത് കിട്ടിയ അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ കിട്ടിയ അഡ്രസ്സ് വെച്ച് ഗുരുവിന് ഞാൻ അറിയുന്ന ഹിന്ദിയിലും ഇംഗ്ലീഷും മിക്സ് ചെയ്തിട്ട് ഒക്കെ തെറ്റായിരുന്നു അയക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് അയച്ച്, അദ്ദേഹത്തിന് മറുപടി ഒന്നും അയച്ചില്ല. പക്ഷെ എനിക്കറിയാം അദ്ദേഹത്തിന് അത് കിട്ടുന്നുണ്ടാകാതിരിക്കാം. പക്ഷെ രാജസ്ഥാൻ എവിടെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയുന്നത് കൽക്കട്ട മാത്രം. അന്ന് വളരെ ചെറുപ്പത്തിലെ എന്താ പറയുക, കൽക്കട്ട ബേസ് ചെയ്ത് വരുന്ന ബംഗാളി സിനിമകളും നോവലുകളും ഒക്കെ വായിച്ചിട്ടുള്ള പരിചയം അനുസരിച്ച് കൽക്കട്ട മാത്രമേ അറിയുള്ളൂ. ഞാൻ കൽക്കട്ടയ്ക്ക് പോകുന്നു. ആ സമയത്ത് അദ്ദേഹം കൽക്കട്ടയിൽ വരുന്നുണ്ടെന്ന് അറിയുന്നു. ഞാൻ ശാന്തിനികേതനിലേക്കാണ് പോകുന്നത്. ആകെ അറിയുന്ന സ്പേസ് ശാന്തിനികേതനാണ്. കാരണം കലാമണ്ഡലത്തിൽ അന്ന് പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ ശാന്തിനികേതനിലേക്ക് ട്രാൻസ്ഫറായി പോകുന്നു. മോഹൻകുമാർ ഇന്നും എനിക്ക് അദ്ദേഹത്തിനെ മറക്കാൻ കഴിയാത്തൊരു അനുഭവമാണ്. അദ്ദേഹം എന്നെ സ്വീകരിക്കുന്നു. ആ സമയത്ത് ശാന്തിനികേതനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് ഇയറിലാണ് ഞാൻ ആക്ച്വലി ശാന്തിനികേതനിലൊന്നും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഈ മോഹൻ വീണ വിശ്വമോഹൻ ഭട്ട് കൽക്കട്ടയിൽ എത്തുന്ന പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പാഞ്ഞു പോകുന്നു. കൽക്കട്ടയിൽ ബിർള അക്കാഡമിയിൽ ചെന്ന് കാണും. ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പറയുന്നു, അന്ന് ഞാൻ ഗിറ്റാറിൽ ഹിന്ദുസ്ഥാനി വായിക്കും, നോർമൽ ഗിറ്റാറിൽ ഹിന്ദുസ്ഥാനി വായിക്കും.
അപ്പൊ പുള്ളി പറഞ്ഞു, ഇറ്റ് ഈസ് അമ്യൂസിങ്, യു ആർ ഡൂയിങ് വണ്ടർഫുൾ ജോബ്, ഐ ഡോണ്ട് യു കണ്ടിന്യൂ വിത്ത് ഇറ്റ്. അപ്പൊ നീ എന്തിനും മൃദംഗം പഠിക്കും, നിന്റെ തൊഴിൽ നിനക്ക് പറ്റിയ സാധനം മെലോഡിയാണ്, യുവർ ഇമോഷൻ ഈസ് മെലോഡി എന്ന് പറഞ്ഞു. നീ ശാന്തി രാജസ്ഥാനിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ പിന്നെ ഗുരുവിന്റെ അവിടെ അദ്ദേഹം ക്ഷണിച്ചു. ശരിക്കും ഗുരുകുലവാസമായിരുന്നു. എക്സാക്ട്ലി ഗുരുകുലവാസം. എത്ര കൊല്ലം? ആദ്യത്തെ 5 വർഷം ഞാൻ ഗുരുവിന്റെ കൂടെ തന്നെയായിരുന്നു പരിപൂർണ്ണം. എങ്ങനെയാ അതിന്റെ ഒരു പരിശീലന? ഇപ്പൊ ഗുരുകുലവാസം ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഗുരുകുല അത് കാലത്ത് പുലർച്ചെ മുതൽ ഞാൻ നമ്മളെ ഉണർത്തു, അല്ലെങ്കിൽ ആദ്യം വരാന്തയിലായിരുന്നു, ഉണർത്തിയിട്ട് നമ്മളോട് വായിക്കാൻ പറയും. അത് വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരിഗമപ ധനീസ വരും വിളമ്പകാലത്തില് ആദ്യം ഒരു 4 മണിക്കൂർ വായിക്കും, എന്നിട്ട് ചായയും കാപ്പിയും കിട്ടും, അത് കഴിഞ്ഞിട്ട് വീണ്ടും വായിക്കും 4 മണിക്കൂർ, അങ്ങനെ ഒരു 10 മണിക്കൂർ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ ദിവസങ്ങളിങ്ങനെ ഒരു മെഡിസിൻ പോലും പോയി. കുറെ കഴിയുമ്പോൾ നമ്മൾ യൂസ്ഡ് ആവും. പക്ഷെ അതോടുകൂടി നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ ക്യാരക്ടറിലൊക്കെ ചേഞ്ചസ് വരും. വളരെ നോർമലായിട്ട് അതുവരെ ഭയങ്കര അസ്വസ്ഥനായിട്ട് റെസ്റ്റ്ലെസ് ആയിട്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ഈ ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിലും വ്യത്യാസം വരും. കോൺസെൻട്രേറ്റിംഗ് വൺ ടോൺ വൺ ശ്രുതി ആൻഡ് വെരി സ്ലോ മൂവ്മെന്റ്, ക്യാരക്ടർ ഭയങ്കര സ്ലോ ആയിട്ട് വരും. പിന്നെ നമുക്ക് തന്നെ മനസ്സിലായി തുടങ്ങും നമ്മളിൽ ഒരു 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 യോഗി സ്വഭാവമുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ മ്യൂസിക്കിന് ഈ സ്ലോയിലുള്ള നമുക്കറിയാലോ ബുദ്ധന്റെ ശിഷ്യന്മാരെ ബുദ്ധൻ പഠിപ്പിച്ചിരുന്നത് വളരെ സ്ലോയിൽ നടക്കാനാണ്. അതുപോലെ തന്നെയാണ് ഇത്. ഈ ഇദ്ദേഹത്തിന്റെ ഇപ്പൊ നമ്മള് ഹിന്ദുസ്ഥാനി തന്ത്രി ഉപകരണങ്ങളിൽ 2 ശൈലി ഉണ്ടല്ലോ, ഒന്ന് ഗായകി മറ്റത് തന്ത്രകാരി. തന്ത്രകാരി ഇതിങ്ങൾ ഏതാണ്? ഗായകി ഗായകി ശൈലി എന്ന് പറഞ്ഞാല് നമ്മൾ പാടുന്നത് പോലെ ഹൈലി ഇമോഷണബിൾ ആണ്. അതിനൊരു മാത്തമാറ്റിക്കൽ പ്രോഗ്രഷൻ ഒന്നുമില്ല, ഒരു ലാംഗ്വേജ് ആണ്. ദാറ്റ് ഈസ് എ ലാംഗ്വേജ്. എനിക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട്, എന്തോ കേൾക്കാനുണ്ട്, ഞാൻ ചില ഉത്തരങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഞാൻ എൻ്റെ പ്രണയം എക്സ്പ്രസ് ചെയ്യുന്നു. അതൊരു ലിറ്ററേച്ചറാണ്, ഒരു പോയട്രിയാണ് ഗായകി. തന്ത്രകാരി എന്ന് പറഞ്ഞാൽ വെറും മാത്തമാറ്റിക്കൽ പ്രൊക്കേഷൻസ് ആണ്. ഇപ്പൊ മൃദംഗത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തത്തി കിട്ടും. അതൊരു മാത്തമാറ്റിക്കൽ ഇതുപോലുള്ള പ്ലേയിങ്ങിനാണ്. അതൊരു മാത്തമാറ്റിക്കൽ പ്രൊക്കേഷൻസ് ആണ്, പകരം ഇമോഷൻസ് ആണ്. എക്സാമ്പിൾ ഇമോട്ടീവ് എക്സ്പ്രഷൻസിന് ഏറ്റവും നല്ലത് ഗായകി. എക്സാക്ട്ലി, ഗായകി വായിക്കാനാണ് ബുദ്ധിമുട്ട്. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടറാണ് ഗായികി എന്ന് പറഞ്ഞാൽ. മറ്റേതൊരു ടെക്നിക്കൽ പ്രാക്ടീസ് ആണ്. നിങ്ങൾക്ക് പ്രാക്ടീസ് എത്രത്തോളം അത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും അത്രത്തോളം നിങ്ങൾക്ക് സ്പീഡ് കിട്ടും. അത് മാത്തമാറ്റിക്കൽ പ്രൊക്കേഷൻസ് ഒക്കെ ഒരു പ്രാക്ടീസിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന സാധനങ്ങളാണ്. ഹിന്ദുസ്ഥാനിയിൽ പല ഖരാനകൾ ഉണ്ടല്ലോ, അതില് ഗുരുവിന്റെ ഗുരുജിയുടെ ഖരാന ഏതാണ്? മൈഹർ ഖരാന. മൈഹർ ഖരാന, അതിന്റെ പൂർവ്വപിതാക്കന്മാരൊക്കെയാ? അലാവുദ്ദീൻ ഖാനാണ് തുടങ്ങി വെക്കുന്നത്. അലാവുദ്ദീൻ ഖാൻ മൈഹറിൽ, മൈഹർ എന്ന സ്ഥലത്ത് തുടങ്ങി വെക്കുന്നു. അലാവുദ്ദീൻ ഖാന്റെ ഗുരു വസീം അക്രം ഖാൻ ബിക്കാനേർ ഖരാനയുടെ ആളായിരുന്നു. അത് ബിക്കാനേർ ഖരാനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ദ്രുപദ് ഖരാന, ദ്രുപദ് സംഗീതവുമായി ക്ലോസ്ഡ് ആയിരുന്നു. ആദ്യകാലങ്ങളിൽ ഇന്ന് കേൾക്കുന്ന ഖയാൽ രൂപങ്ങളൊക്കെ ദ്രുപദ് സംഗീതത്തിന്റെ വേർഷ്യൻസ് ആണ്. അപ്പൊ അലാവുദ്ദീൻ ഖാൻ തുടങ്ങി വെച്ച മൈഹർ ഖരാന, അദ്ദേഹത്തിന്റെ മകൻ അലി അക്ബർ ഖാൻ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ രവിശങ്കർ, പിന്നെ നിഖിൽ ബാനർജി, അതിൽ ഇമ്പോർട്ടൻസ് ആയ അന്നപൂർണദേവി, റോഷാന മെഹർ എന്ന് പറയുന്ന ഗ്രേറ്റ് മ്യൂസിഷ്യൻ, ഇന്നും ജീവിച്ചിരിക്കുന്നവരാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ എൻ്റെ ഗുരു ശിവകുമാർ ശർമ്മ, അതുപോലെ തന്നെ ചവരേസ്യ, ആ ലീനേജിലൂടെ ഇങ്ങനെ വന്ന് 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 നമ്മൾ സൗത്ത് ഇന്ത്യയിൽ എത്തിച്ചേരുമ്പോൾ ഞാൻ പോളി വർഗീസിൽ എത്തിച്ചേരാണ്, ഞാൻ മാത്രമേ ഉള്ളൂ. ഗുരുവിന്റെ കൂടെ ധാരാളം കച്ചേരികൾ അക്കമ്പനിയാണ് ഏറ്റവും കൂടുതൽ. എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഇന്ത്യയിലൊരു മിക്ക സ്ഥലങ്ങളിലും ഞങ്ങൾ വിദേശത്ത് ഞാൻ ഒരിക്കൽ ഉണ്ടായിട്ടുള്ളത് US ഗുരുജി വരുന്ന സമയത്ത്, ഞാൻ ആ സമയത്ത് ഗുരു എന്നെ പറഞ്ഞു എന്റെ കൂടെ ഒന്ന് വായിക്കാൻ പറഞ്ഞു. പുള്ളി അത് എപ്പോഴും പുള്ളി ആവശ്യപ്പെടണമെന്നില്ല, വെൻ എവർ ഹി ഫീൽ ടു ഹി നീഡ്സ് സംബഡി ആണ്, അല്ലാത്ത പക്ഷം ഭയങ്കര എനർജി പുള്ളി. അങ്ങനെ ഞാൻ US 2-3 വട്ടം വായിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം വിട്ടുപോയതിനിടയ്ക്ക് ഈ മോഹൻ വീണയുടെ പ്രത്യേകത, മറ്റ് ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗിറ്റാറാണെന്ന് തോന്നാം, സിത്താറാണെന്ന് തോന്നാം, പല വീണയാണെന്ന് തോന്നാം, ഇതിന് എത്ര സ്ട്രിങ്സ് ആണ്,
ഇപ്പോൾ തരഫ് സ്ട്രിങ്സ് സിമ്പത്തറ്റിക് വൈബ്രേഷൻസ് ഉള്ളത് അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യരുത് പ്രേക്ഷകർക്ക്. ഇതിൽ ടോട്ടലി 22 സ്ട്രിങ് ആണ്. ആദ്യകാലങ്ങളിൽ മോഹനമണിൽ 20 സ്ട്രിങ്സ് ഉണ്ടായിരുന്നുള്ളൂ, 20 സ്ട്രിങ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നീട് ഞാൻ ധ്രുപദ് സംഗീതത്തിലേക്ക് ആകർഷണമായ സമയത്ത് വിത്ത് ഗുരുവിൻ്റെ പെർമിഷൻ ആക്ച്വലി ഞാൻ ഗുരുജിയോട് ചോദിച്ചിട്ട് 2 സ്ട്രിങ് ഞാൻ കയറ്റി. പക്ഷേ ഇപ്പോൾ ഉള്ള മോഹൻമണിയിലൊക്കെ 2 സ്ട്രിങ് കൂടുതലാണ്, അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു യൂസ്ഡ്. അപ്പോൾ ഈ ഇപ്പോൾ 22 സ്ട്രിങ് ഉണ്ട്. മെയിൻ സ്ട്രിങ്ങുകൾ 4 എണ്ണവും തരഫ് സ്ട്രിങ്ങുകൾ 14 എണ്ണവും ചിക്കാരി സ്ട്രിങ്ങും 5 എണ്ണവുമാണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെ സ്ട്രിങ്ങുകളാണ്, ഈ കാണുന്നതൊക്കെ തരഫ് സ്ട്രിങ്ങുകളാണ്, ഈ കാണുന്നതൊക്കെ. അപ്പം ഇതിൻ്റെ അടിയിലാണ് ഈ ഇരിക്കുന്നത്. ഇത് മെയിൻ സിദ്ധാന്ത പോലെ. അപ്പൊ ഇത് മെയിൻ സ്ട്രിങ്ങുകൾ, ഈ സെക്ഷൻ. ഇത് തരഫ് സ്ട്രിങ്ങുകൾ. തരഫ് സ്ട്രിങ്ങുകൾ ഇപ്പൊ ഇതിൽ 4 എണ്ണം കാണുന്നുള്ളൂ, പക്ഷെ ഒന്നിൽ നിന്ന് 2 എണ്ണം പോകുന്നുണ്ട്. ഒരു 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 ലോക്കിൽ നിന്ന് 2 സ്ട്രിങ്ങുകൾ പോകുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നിക്കൽ സ്ട്രിങ്ങ്. ഇതെല്ലാം കൂടി ആയിരിക്കാം ഈ പിന്നെ ഗായകി അങ്ക് തീർച്ചയായും ഗായിക അങ്ക് ഒരു ഇമോഷണൽ എക്സ്പ്രഷൻ ആണെന്ന് പറഞ്ഞല്ലോ. ചോദ്യമാണ് ഇമോഷൻസ് ആണ്. ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്, ഒരു കാമുകന്റെ അല്ലെങ്കിൽ കാമുകിയുടെ ഒരു വിരഹത്തിന്റെ ഇതിലൂടെ എടുക്കുന്നത്. മറ്റൊരു കാര്യം അറിയേണ്ടത്, ഇപ്പൊ ഖയാലിന് മുമ്പുള്ളതാണല്ലോ ധ്രുപദ്. ധ്രുപദ് പഠിച്ചിട്ടുണ്ട്, ആണല്ലോ അവരുടെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് അപ്ലൈ ചെയ്യാറുണ്ടോ ഖയാലല്ലാതെ? ഞാൻ എന്റെ പ്ലേയിങ്ങിൽ കൂടുതലും ധ്രുപദ് സംഗീതത്തിന്റെ സ്വാധീനമാണ് ഈ അടുത്ത കാലത്ത് പലരും പറയുന്നത്. അത് ശരി. ഇപ്പൊ ഖയാലിൽ ഞാൻ പഠിച്ചത് ഖയാലാണെങ്കിൽ പിന്നീട് ധ്രുപദിൽ ആകൃഷ്ടനാകുമ്പോ, കാരണം ഞാൻ കൂടുതൽ പിന്നെ മൈഹർ ഖരാനയുടെ റൂട്ട് അന്വേഷിച്ചു പോയി ഒരു ചരിത്രമുണ്ട്. അപ്പോൾ മൈഹർ ഖരാനയുടെ യഥാർത്ഥ സംഗീത സമ്പ്രദായം അന്വേഷിച്ചു പോയിട്ട് ഗുരുവും കടന്ന്, ഗുരുവിൻ്റെ ഗുരുവും കടന്ന്, ഞാൻ അലാവുദ്ദീൻ ഖാൻ്റെയും അലി അക്ബർ ഖാൻ്റെയും അന്നപൂർണയുടെ ഒക്കെ കോൺസേർട്സ് കേൾക്കുകയും ഇതേ സമയത്ത് തന്നെ അന്നപൂർണയെ നേരിട്ട് കാണാൻ കഴിഞ്ഞ ഒരു അനുഭവം കൂടി എനിക്ക് പൂനെയിൽ വെച്ച്. അപ്പോൾ ആ മൈഹർ ഖരാനയുടെ യഥാർത്ഥ റൂട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ ധ്രുപദ് സംഗീതം പഠിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഭോപ്പാലിൽ ഗുണ്ടച്ച ബ്രദേഴ്സിന്റെ അടുത്തേക്ക് എത്തുന്നത്. പക്ഷെ ഞാൻ അതിശയിക്കുന്നത്, നിങ്ങള് ധാരാളം പാശ്ചാത്യ സംഗീതജ്ഞ, വളരെ പ്രശസ്തരായ പാശ്ചാത്യ സംഗീതജ്ഞന്മാരുടെ കൂടെ ഫ്യൂഷൻ ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാടുണ്ട്. അതെങ്ങനെ സാധിക്കുന്നു? നമ്മൾ രാഗ അടിസ്ഥാനത്തിലുള്ള മെലഡിയെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സംഗീതമാണ് ഭാരതീയ സംഗീതം, മറ്റതും ഹാർമണി ബേസ്ഡ് ആണ്. തീർച്ചയായിട്ടും ഇത് രണ്ടും കൂടെ എങ്ങനെയാ ഫ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്? ഞാൻ ചില പീസ് വായിച്ചു കഴിഞ്ഞാൽ ഒരു വെസ്റ്റേൺ ഫീൽ വരും, ഒരു കോഡ് പോലെ. വെസ്റ്റേൺ മ്യൂസീഷ്യൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെങ്കിൽ, നമ്മൾ ഇംപ്രവൈസ്ഡ് മ്യൂസിക് ആണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിൾ ആവാൻ പറ്റും. അവരെന്ത് വായിച്ചാലും നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും, അവരെങ്ങോട്ട് പോയാലും നമുക്ക് അവർ പിറകെത്താൻ പറ്റും. കാരണം അവർക്ക് നിയതമായ ചില സഞ്ചാരങ്ങളാണ്, നമ്മുടെ സഞ്ചാരങ്ങൾ കുറച്ചും കൂടി നമ്മൾ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സഞ്ചാരമാണ്, വളരെ ഓപ്പൺ ആണ്, വളരെ ഫ്രീ ആണ്. നമ്മൾ ശബ്ദത്തിനെയും അപ്പുറത്ത് നിശബ്ദതയെ അന്വേഷിക്കുന്നവരാണ്, അവര് ശബ്ദത്തെ അന്വേഷിക്കുന്നവരാണ്. അങ്ങനെ ഡിഫറൻസ് ഉണ്ട്. അപ്പോ പീറ്റർ ഹഫ് പോലുള്ള മ്യൂസിഷ്യൻസ് കൂടെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ, പീറ്റർ ഹഫ് ഗിറ്റാറിൽ എന്ത് വായിക്കുന്നുവോ ആ നോട്ട് എനിക്ക് തൊടാൻ പറ്റുന്നതിന്റെ കാരണം ഇന്ത്യൻ മ്യൂസിക്കിന്റെ ബേസ്മെന്റ് ആണ്. അതിൽ
ഈ കർണാട്ടിക് സംഗീതത്തിന്റെ ഒരു അടിസ്ഥാനം എത്രമാത്രം സഹായിച്ചു? വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കർണാടക സംഗീത പാരമ്പര്യത്തിൽ ഞാൻ കർണാടക സംഗീതം പഠിച്ചു തുടങ്ങുന്നത്, അതും താളം പഠിക്കുന്നു, പിന്നെ ഞാൻ കർണാട്ടിക് വോക്കൽ പഠിക്കുന്നു, കർണാട്ടിക് വയലിൻ കുറച്ചാലും പഠിച്ചു. അപ്പോ മേളകർത്ത സിസ്റ്റം ഉണ്ടല്ലോ, കനകാംഗി, രത്നാംഗി, ഗാനമൂർത്തി, വനസ്പതി, ദേനുക, ഹനുമത്തോടി, ഇതെങ്കിൽ 72 ഇപ്പോഴും വൈകാട്ട. ഈ മേളകർത്ത സിസ്റ്റത്തിന്റെ ഭയങ്കര ഒരു വലിയ ഒരു ബേസ്മെന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കർണാടക സംഗീതത്തിന്റെ. അതുപോലെ തന്നെ 175 താള പദ്ധതി, സിംഹനന്ദനം പോലുള്ള താളങ്ങളുടെയും അല്ലെങ്കിൽ ഈ തിസ്ര മിശ്രം ഖണ്ഡം സങ്കീർണം പോലുള്ള രൂപങ്ങളുടെയും ഒരു എക്സാക്ട് ബേസ്മെന്റ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഹിന്ദുസ്ഥാനി വായിക്കുമ്പോൾ അത് ചേർക്കാൻ പറ്റുമോ? ഇടയ്ക്ക് ഞാൻ അറിയാം, മനഃപൂർവ്വം ചെയ്യുന്നതല്ല, എന്റെ സംസ്കാരത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് അത്, അത് വരുന്നതാണ്. ഞാൻ ഇതിൽ നിന്നാണ് വന്നതെങ്കിൽ പോലും ടോട്ടലി എനിക്ക് ഇതിന് വിടാൻ പറ്റില്ല. ഞാൻ എന്നും ഞാൻ തന്നെയായിരിക്കും. ഇപ്പൊ ഗുരുവിന്റെ ശിഷ്യനാണെങ്കിലും ഞാൻ ഗുരുവിന്റെ ശിഷ്യനാണെന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ വേറെയാണ്. എന്റെ ഇൻഫ്ലുവൻസ് അവിടെ ഉറപ്പായിട്ടുണ്ടാവും. അല്ല, ഇൻഫ്ലുവൻസ് മാത്രമാണ്. അപ്പൊ ഉറപ്പായിട്ടും കർണാടക സംഗീതത്തിന്റെ പഠിക്കാൻ കഴിഞ്ഞ കാലഘട്ടം ഇന്നും വളരെ സന്തോഷമായ, വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് എനിക്ക് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം. മറ്റൊരു കാര്യം, ഇതെല്ലാം കഴിഞ്ഞിട്ട് പണ്ട് സിനിമ സംഗീത സംഗീത സംവിധാനം ചെയ്തല്ലോ കൂടുതൽ, ഇവിടെ അല്ലേ ചെയ്തിട്ടുള്ളത്? പക്ഷെ മലയാളത്തിൽ ചെയ്തത് ഒരു കാളവർക്കി എന്നുള്ള പടമായിരുന്നു, അതത്ര സക്സസ് ഒന്നായില്ല. പിന്നെ ഒരു പടം ഒന്നും എനിക്ക് വന്നില്ല ഇവിടെ, ഞാൻ ശ്രമിച്ചില്ല, വന്നൂല. പക്ഷേ തമിഴില് പടം ചെയ്തിട്ടുണ്ട്, ഞാൻ തമിഴില് തന്നെ. പിന്നീട് ബംഗാളിയിൽ ചെയ്തിട്ടുണ്ട്, ഒറിയൽ ഒരു പടം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം പടം ഇനി ചെയ്യണ്ടെന്ന് തീരുമാനിച്ചിരുന്ന കാലത്തിന് ഈ സമയ ശേഷം ഈ അടുത്ത കാലത്ത് മയ്യ എന്നുകൊണ്ടൊരു ഹോളിവുഡ് മൂവി ചെയ്തു ഞാൻ. അതാണ് ഇപ്പോൾ എടുത്തു പറയുന്ന ഒരു മൂവി. ഹോളിവുഡ് ഇന്ത്യൻ അമേരിക്കൻ പ്രോജക്റ്റ് ആണ് അത്. ആഷാ പുത്തലി എന്ന് പറഞ്ഞ വേൾഡ് ഫേമസ് ആയിട്ടുള്ള സിംഗറാണ്. ഈ സിനിമാ സംഗീത സംവിധാനത്തിന് വലിയ താല്പര്യമില്ലാതാവാൻ കാരണം അത് ഒരേ റിപ്പീറ്റ് തന്നെയല്ലേ, അതിൻ്റെ ഉള്ളിൽ ഇംപ്രൊവൈസേഷനുള്ള പോസിബിലിറ്റീസ് ഇല്ല. ഇപ്പം ഞാൻ ഒരു പാട്ട് പാടിയ, ഇപ്പൊ ഇവിടെ നിലവിലുള്ള ഒരു ഗാനം മോഹൻവണ്ണിൽ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഇഷ്ടം പോലെ വായിക്കാൻ അവർ സമ്മതിക്കില്ല. എനിക്കൊരു രാഗം എന്റേതായിട്ടുള്ള എക്സ്പ്രഷനിലൂടെ എവറി മോമെന്റ് ഐ ഷുഡ് ഇംപ്രൂവൈസ്, ഐ ഷുഡ് മൂവ് ന്യൂ ടു ന്യൂ, ഞാൻ എപ്പോഴും എന്നെ തന്നെ പുതുക്കിക്കൊണ്ടിരിക്കണം, റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. എന്റെ ജീവിതവും എന്റെ കലയും എന്റെ അന്വേഷണവും ചിന്തകളും റിഫ്രഷ് ചെയ്തില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ഒരു ഫിലിം മ്യൂസിക് ഞാൻ കമ്പോസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ കേട്ട സാധനം വീണ്ടും കേട്ട് വീണ്ടും കേട്ട് വീണ്ടും കേട്ട് ഐ വിൽ ലൂസ് മൈ ഇംപ്രൊവേഷണൽ ക്വാളിറ്റി. എനിക്ക് ഇംപ്രൊവൈസ് ചെയ്യാനുള്ള ഇത് നഷ്ടപ്പെട്ടു പോകും. സ്വന്തമായിട്ട് രാഗങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു രാഗം ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. അത് പക്ഷെ നിങ്ങളുടെ ഗുരു സ്വന്തമായിട്ട് രാഗങ്ങൾ, ഗുരുവിന്റെ പേരിൽ 3 രാഗങ്ങളുണ്ട്. എന്തൊക്കെയാണ്? വിശ്വകോൺസ്, വിശ്വരഞ്ജിനി, വിശ്വരഞ്ജിനി, പിന്നെ വിശ്വനാട് എന്നുണ്ട്. മിത്ര, എന്റെ മകളുടെ പേര് മിത്ര എന്നാണ്. മിത്ര അതൊരു പാശ്ചാത്യ സംഗീതത്തിൻ്റെ മെക്ക എന്ന് പറയാം വിയന്ന. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പോളി വർഗീസ് മൊസാർട്ട് ചേംബറിൽ ഏറ്റവും പരിശുദ്ധമായ പാശ്ചാത്യ സംഗീതത്തിൻ്റെ സബ്ലൈം ലെവൽ കീപ്പ് ചെയ്യുന്ന ആ മൊസാർട്ട് ചേംബറിൽ കച്ചേരി നടത്തിയിരുന്നതാണ്. എന്താണ് അതിൻ്റെ ഓർമ്മ?
അത് ഏകദേശം 2013 അത് എന്നെ യാദൃശ്യമായിട്ടാണ് വിളിക്കുന്നത്. അവന്റെ എന്റെ ഫേസ്ബുക്കിന്റെ അല്ല എന്റെ യൂട്യൂബിൽ ഐ ഡി കാണുകയും പിന്നെ അവരെന്റെ ഗുരുവിനെ കോണ്ടാക്ട് ചെയ്യുകയും അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. അത് മൊസാർട്ടിന്റെ ചേംബറിൽ വളരെ മനോഹരമായിട്ടുള്ള എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് ചേംബർ. അവിടെ ഇരുന്ന തന്നെ ഹിസ്റ്റോറിക്കൽ അവിടെ ഇരുന്ന തന്നെ മ്യൂസിക്കൽ നമുക്ക് വി വിൽ ലൂസ് അവർ സെൽഫ്. ഭയങ്കര എനർജി അവിടെ. അവിടെ ഞാൻ കുറച്ച് ലേറ്റായി ഞാൻ അവിടെ എത്താനായിട്ട്. നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ഒക്കെ ആയിട്ട് ഞാൻ എത്താൻ ലേറ്റായി. അവിടെ എത്തി നേരിട്ട് നമ്മളവിടെ വന്നിറങ്ങുമ്പോൾ ഇൻസ്ട്രുമെന്റ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ട് ആ ചേംബറിലേക്ക് കയറുമ്പോൾ അല്പമൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു. കാരണം ഞാൻ അപരിചിതമായ ഒരു ലോകത്താണ് എത്തിച്ചേർന്നിരുന്നത്. കാരണം ഞാൻ ആ മൊസാർട്ട് ചേംബറിന് അനഭിബദ്ധനാവുമോ അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു അശുദ്ധാക്കുമെന്നുള്ളതാണ്. പക്ഷെ അവിടെ ഇരുന്നിട്ട് ഞാൻ ആ ഓഡിറ്റോറിയത്തിലേക്ക് നോക്കാൻ നോക്കും. ജനങ്ങൾ ഇങ്ങനെ വളരെ ക്യൂരിയസ് ആയിട്ട് നമ്മളിന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ മുഴുവൻ അവിടുത്തെ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസ് ആണ്. ഇന്ത്യക്കാർ ആരുമില്ല. അവിടെ ഇരുന്നിട്ട് ഞാൻ ജസ്റ്റ് മൈക്കില്ലേന്ന് ചോദിച്ചു. എന്തിനാ മൈക്ക്? അവിടെ മൈക്ക് ഉപയോഗിക്കില്ല. മൈക്കിങ് എന്നുള്ള പരിപാടിയില്ല. നമ്മളൊക്കെ എല്ലാവരും ഇങ്ങനെ 100-150 മൈക്ക് വലിയ മെഗാഹെർട്സിൽ കത്തിച്ചിട്ട് അവിടെ മൈക്കില്ല. അത് വായിച്ചു കഴിഞ്ഞിട്ട് അവര് എന്റെ അടുത്ത് ചോദിച്ച ചോദ്യം ഇന്ത്യൻ മ്യൂസീഷ്യൻസിലെ മാസ്റ്റേഴ്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഭയങ്കരമായിട്ട് നമ്മളെക്കാൾ വളരെ നന്നായിട്ട് പഠിച്ചിരിക്കുകയാണ് അവർ. ഇന്ത്യൻ സംഗീതത്തെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് സഞ്ചരിച്ചു വരാണ് അവരെന്നോട്. അവിടെ എന്താ വായിച്ചത്? അവിടെ വായിച്ചത് ഞാൻ കീരവാണിയാണ് വായിച്ചത്. എന്താണ് അവരുടെ റെസ്പോൺസ്? കീരവാണി അവരുടെ തന്നെ രാഗമാണല്ലോ, ഹാർമോണിക് മൈനർ അല്ലേ. കീരവാണി വായിച്ച് ഞാൻ കീരവാണിയിൽ ഒരു നോട്ട് ഇപ്പൊ ഗാന്ധാരത്തിൽ നിന്ന് കുറച്ചേരം നിന്നു കഴിഞ്ഞപ്പോ ഞാൻ കുറച്ചേരം ഗാന്ധാരത്തിൽ നിന്ന് അങ്ങനെ വായിച്ചോണ്ടിരുന്നു. ഒരാള് പോലും ഒരു അക്ഷരം വീട്ടില് കണ്ണടച്ചിരിക്കും. ഞാൻ നോക്കുമ്പോ ഓഡിയൻസ് മോളില് ബാൽക്കണിന്റെ താഴെ, എന്നാ എല്ലാ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ശബ്ദം പോലെ അവർ കേൾക്കുന്ന രീതിയിലുള്ള സൈലൻസ് ആയിരുന്നു. അക്കോസ്റ്റിക്കലി പെർഫെക്റ്റ്. അവർ ധ്യാനത്തിലായി. അവർക്കറിയാം, നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മളെ കുറച്ച് ലേറ്റായി. അതുപോലെ മറ്റു രാജ്യങ്ങളിലെ അനുഭവങ്ങള്, ഇപ്പൊ അമേരിക്കയിൽ ധാരാളം പോയിട്ടുണ്ട്, ഓസ്ട്രേലിയയില് ഓസ്ട്രേലിയയിൽ ഇപ്പൊ പ്രാവശ്യം പോയി, ഇനി മൂന്നാമത്തെ പ്രാവശ്യം പോകാൻ നിൽക്കുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോക്കാണ്. ഓസ്ട്രേലിയയില് May 22 ഓസ്ട്രേലിയൻ പാർലമെന്റിന്റെ ഇൻവിറ്റേഷൻ പ്രകാരം ഞാൻ പെർഫോം ചെയ്യുന്നു. ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെന്റില് May 22 എന്റെ കോൺസേർട്ട് ഉണ്ട്. പാർലമെന്റ് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാൻ പോവാണ്. പാർലമെന്റ് നടക്കുമ്പോ എന്നെ ഓണർ ചെയ്യുന്നു പ്ലേ ചെയ്യുന്നു. അതുപോലെ മറ്റു രാജ്യങ്ങളിലെ ചൈനീസ് ഓപ്പറ മ്യൂസീഷ്യൻസിന്റെ കൂടെ ജാമ് ചെയ്യാനുള്ള ഒരു അവരുടെ ഓപ്പറ മ്യൂസീഷ്യൻസ് ഒരു 52 കലാകാരന്മാരാണ് ഞാനടക്കം. വലിയ ഓപ്പറ ഹാളിലെ ആ സ്റ്റേജില് വയലിൻ അവരുടെ തന്നെ എറു പോലുള്ള ഇൻസ്ട്രുമെന്റ്സ് തംപോ ഷെയ്ക്ക് എന്നൊരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ചൈനീസ് ഫ്ലൂട്ട് പ്ലെയറും ഞാനും കൂടിയാണ് വായിക്കുന്നത്. തംപോ ഷെയ്ക്ക് ഒരു അപ്പുറത്തെ സൈഡിൽ, ഞാൻ ഇപ്പുറത്തെ സൈഡിൽ, രണ്ട് സൈഡിൽ ഞാൻ മെയിൻ മ്യൂസീഷ്യൻസ്, നടുവില് അക്കമിനി ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ. നമ്മളാണെങ്കിൽ മറിച്ചായിരിക്കും, നമ്മളൊന്നും മെയിൻ നടക്കുകയാണല്ലോ. ഷോ കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ താംബോ ഷെയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത് ദ പീപ്പിൾ ആർ അവർ ചൈനീസ് ഭാഷയിൽ എനിക്ക് ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു. അത് പറഞ്ഞത് ഹോങ്കോങ്ങിൽ വന്നിട്ട് എൻ്റെ മ്യൂസിക് അവർ ഡൗൺലോഡ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നവർ. ചൈനയിൽ യൂട്യൂബ് ഉപയോഗിക്കാനുള്ള റൈറ്റ് ഹോങ്കോങ്ങിൽ വരും അവർ, എന്നിട്ട് യൂട്യൂബ് ഡൗൺലോഡ് ചെയ്യും. ഡൗൺലോഡ് ചെയ്തിട്ട് അപ്പൊ ഞാൻ വായിച്ച ഇന്നൊരാഗത്തെ കുറിച്ചും ഞാൻ മൊസാർട്ടിന്റെ ചേംബറിൽ വായിച്ച വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതൊക്കെ അവര് നേരത്തെ ഡൗൺലോഡ് ചെയ്ത് കേട്ടിട്ട് അതൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഈ വരുന്ന വ്യക്തി ആരാണ് എന്താണ് അയാളെ കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് അവരവിടെ ഇരിക്കുന്നത്.
വളരെയായിട്ട് ഭയങ്കര തറവായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും, ഗുരുവിനെ ചോദിക്കും. ചൈനീസ് മ്യൂസിഷ്യൻസിനും ഇന്ത്യൻ സംഗീതത്തെ കുറിച്ച് ഭയങ്കര ജ്ഞാനമാണ്. ചൈനീസ് മ്യൂസിഷ്യൻസിന്റെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സംഗീതത്തെ കുറച്ച് സിമിലർ ആണ്. പിന്നെ ചൈനയിൽ നാല് ക്ലാസിക്കൽ സംഗീതമുണ്ട്, നമുക്ക് അത് രണ്ടെണ്ണം ഉള്ളൂ, വലിയ കൺട്രി അല്ലേ. പക്ഷേ ഈസ്റ്റേൺ ഭാഗത്തുള്ള ചൈനക്കാരുടെ സംഗീതത്തിന് ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിനോട് കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് എനിക്ക് ചൈനീസ് പ്രസിഡന്റിന്റെ ചാമ്പറിൽ എനിക്ക് പോകാൻ പറ്റി, അദ്ദേഹമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റി, അദ്ദേഹങ്ങളോട് അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിച്ചു. പ്രശസ്ത മോഹനവീണ സംഗീതജ്ഞനായ ശ്രീ പോളി വർഗീസ്.